ഹായ്, ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ കാര്യങ്ങൾ വിവേചിച്ചറിയുന്ന ഒരു പ്രായമെത്തുമ്പോൾ വർഗീയത കുത്തിവയ്ക്കപ്പെടുന്നത് മതപഠനശാലകളിൽ നിന്നാണ്. മറ്റേതു മതസ്ഥരേക്കാൾ കൂടുതൽ നിർബന്ധിച്ച് ചെറിയ പ്രായത്തിലെ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ഈ വർഗീയ വിഷം കുത്തിവെക്കുന്നത് ഇസ്ലാമിസ്റ്റുകൾ തന്നെയാണ്. ബുദ്ധി ഉറയ്ക്കുന്ന പ്രായം മുതൽ മതപഠനം ആരംഭിക്കുന്നു. ഞാനൊക്കെ മദ്രസയിൽ പഠിപ്പിക്കുമ്പോൾ 3 വയസ്സും 3.5 വയസ്സൊക്കെയുള്ള കുഞ്ഞുങ്ങളുമായി ഓരോരുത്തർ വരും. പഠിപ്പിക്കാൻ ആദ്യമായി അക്ഷരങ്ങൾ എഴുതി പഠിക്കേണ്ടത് അലിഫ് ബ എന്ന് തുടങ്ങുന്ന അറബിയിലെ ആൽഫബറ്റ്സ് ആണത്രേ. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളൊരു ഹിന്ദുക്കള് മുസ്ലിങ്ങള് ക്രിസ്ത്യൻസ് അങ്ങനെയൊന്നും വേർതിരിവില്ലാതെ എല്ലാവരും ഒരുമിച്ച് ജീവിച്ചിരുന്ന ഒരു മേഖലയിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ. ഓണവും ആഘോഷിക്കും, ക്രിസ്മസും ആഘോഷിക്കും, പെരുന്നാളും ആഘോഷിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു അന്തരീക്ഷത്തിൽ നിന്നായിരുന്നു ഞങ്ങൾ വന്നിരുന്നത്. ഇപ്പം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് വീടുണ്ട്. അപ്പോൾ അവർ ഹിന്ദുക്കളാണ്, ചെട്ടിമാരെന്നാണ് ഞങ്ങളുടെ നാട്ടിലവർക്ക് പറയുന്നത്. അപ്പോൾ അമ്മ, ഒരു വയസ്സായ ഒരു മുത്തശ്ശിയുണ്ട് അവിടെ, എല്ലാവരും അവരെ അമ്മ എന്നാണ് വിളിക്കാറുള്ളത്. അപ്പം അവരുടെ മരുമകൾ ചിത്തി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്, തങ്കമണി എന്നാണ് അവരുടെ പേര്. ഞങ്ങൾ ചിത്തി എന്ന് വിളിക്കും. ചിത്തി എന്ന് പറഞ്ഞാൽ കുഞ്ഞമ്മ എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ. എല്ലാവരും അവരെ ചിത്തി ചിത്തി എന്ന് വിളിക്കും, ഞങ്ങളും ചിത്തി എന്ന് വിളിക്കും. അപ്പോൾ അവരുടെ ഭർത്താവുണ്ട്, LIC-യിലൊക്കെ ഏജൻസിയൊക്കെ ഉള്ള ആളാണ്, അന്നേ വിജയൻ എന്നാണ് പേര്. ഞങ്ങൾ കുഞ്ഞണ്ണൻ എന്നാണ് വിളിക്കുക. ആ നാട്ടിലെ എല്ലാ ആൾക്കാരും അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. ഓണമായാൽ അവരുടെ മുറ്റം വലിയ വീടും പറമ്പൊക്കെ ഉള്ളവരാണ് അവർ, ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത വീട്. അപ്പോൾ അവിടെ ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നോ ഒന്നും വേർതിരിവില്ലാതെ ചെറുതും വലുതുമായി എല്ലാ ആൾക്കാരും കൂടെ കൂടി ഓണത്തിന് ഒരു 3-4 ദിവസം ആഘോഷങ്ങളുടെ ദിനങ്ങളായിരുന്നു ഞങ്ങളുടെ കുട്ടിക്കാലത്ത് അന്നുണ്ടായിരുന്നത്. കോട്ടകളി, കബഡികളി, അങ്ങനെ ഒരുപാട് കളികളും ഒക്കെയായി. വലിയവരൊക്കെ കിളിത്തട്ട് കളി എന്നൊക്കെ പറയും. അങ്ങനെ ഒരുപാട് കളികളും ഒക്കെയായി, വലിയവരും ചെറിയവരും ആണും പെണ്ണും ഒക്കെ. പിന്നെ തുമ്പി തുള്ളലെന്നും പറഞ്ഞൊരു തുള്ളലുണ്ട്. ഒരു ഒരാളിങ്ങനെ നടുക്കിരിക്കും, കുറച്ച് തുമ്പയും തുളസിയും ഒക്കെ ഇങ്ങനെ ഒരുമിച്ച് വെച്ചിങ്ങനെ മുഖത്ത് വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ചുറ്റിനും ആൾക്കാരെ നിന്നിട്ട് ആർപ്പോ ഇറോ എന്ന് വിളിക്കും. അപ്പോൾ കുറേ കഴിയുമ്പം ഇവർ സ്വാഭാവികമായിട്ട് ഇങ്ങനെ അങ്ങ് തുള്ളി തുടങ്ങും. അങ്ങനെ ഒക്കെ കളികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ജാതിയും മതവും വർഗവും വർണ്ണവും സംഘടനകളും അങ്ങനെ ഒരു വേർതിരിവുമില്ലാതെ ഞങ്ങൾ വളർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ നാട്ടിൽ ഏതാണ്ടൊരു 3-4 കിലോമീറ്റർ നടന്നു പോയാലേ കോന്നി പള്ളിയിലേക്ക് എത്താൻ പറ്റും. ഞങ്ങളൊക്കെ കൂട്ടം കൂട്ടമായി മദ്രസയിലേക്ക് പോകും. മദ്രസയിൽ നിന്നാണ് ആദ്യമായി ഞങ്ങൾ പഠിച്ചത് ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങൾക്ക് മാത്രമേ സ്വർഗം ലഭിക്കൂ, ഹിന്ദുക്കളും ക്രിസ്ത്യൻസും ഒക്കെ നരകത്തിൻ്റെ അവകാശികളാണ്. അവിടെ നിന്ന് ഞങ്ങൾക്ക് ഉസ്താദ് പഠിപ്പിച്ചു തന്നു, ഒരു മുസ്ലിമാണ് മരിക്കുന്നതെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. തീർച്ചയായിട്ടും ഞങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ളതാണ്, അള്ളാഹുവിലേക്ക് തന്നെയാണ് ഞങ്ങൾ മടക്കപ്പെടുന്നത് എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. എന്നാൽ ഒരു അമുസ്ലിമാണ് മരിച്ചതെങ്കിൽ ആ മരണ വാർത്ത കേട്ടാൽ നമ്മൾ പറയേണ്ടത് ഫീനാരി ജഹന്നമ ഖാലിദൂൻ, അവര് നരകത്തിൽ നിന്നുള്ളതാണ്, അവർ നരകത്തിൽ നിത്യവാസികളായിരിക്കും എന്നുള്ള രൂപത്തിൽ. അപ്പോൾ അവര് നമ്മുടെ വേദഗ്രന്ഥങ്ങളൊന്നും തൊടാൻ പാടില്ല. ഖുർആന് കായിതകളൊക്കെ ഉണ്ട്, അതായത് നമ്മൾ പഠിക്കും ഫിഖ്, ദീനിയാത്ത്, അമിലിയാത്ത്, സീറാത്ത്, ജുവീദ തുടങ്ങിയ വിശ്വാസം, സ്വഭാവം, കർമ്മം, ചരിത്രം, ഖുർആന്റെ കുറച്ച് നിയമാവലികളൊക്കെ ഉണ്ട്, എങ്ങനെ പാരായണം ചെയ്യണം എന്നുള്ള ഖുർആൻ പാരായണ നിയമം. അറബി എഴുതിയതൊന്നും ആ മുസ്ലിങ്ങൾ തൊടാൻ പാടില്ല. അവിടെ നിന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്നത് അവർ മുസ്ലിം, ഇവർ ഹിന്ദു, ഇവർ ക്രിസ്ത്യൻ, അവർക്കങ്ങനെ ഇവരിങ്ങനെ. അങ്ങനെ ഞങ്ങൾ ആദ്യമായി വർഗീയത പഠിക്കുന്നത് മദ്രസയിൽ നിന്നാണ്. അപ്പോൾ ആദ്യം നിർത്തലാക്കേണ്ടത് ഇത്തരത്തിലുള്ള മദ്രസ പഠനങ്ങളാണ്. നമ്മൾ കണ്ടു 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ പുസ്തകം MM അക്ബറിന്റെ നിച്ച് ഓഫ് ട്രൂത്തിന്റെ സ്കൂളിൽ പഠിപ്പിക്കുന്നത് ഒരാൾ മുസ്ലിമാകാൻ തയ്യാറായാൽ, തീരുമാനിച്ചാൽ, 2-ൽ പഠിക്കുന്ന കുട്ടിയാണ്, 7 വയസ്സ് 8 വയസ്സ് അതിനപ്പുറം പോകില്ലല്ലോ, ആ കുഞ്ഞിനെ പഠിപ്പിക്കുന്നതാണ് ആദ്യമായി അവന്റെ കഴുത്തിലുള്ള കൊന്തയും കുരിശും ഊരിവെപ്പിക്കണം. അവൻ ഹലാൽ ഭക്ഷണം കഴിക്കണം, പിന്നോ
അവൻ ഓടി രക്ഷപ്പെടണം ആ മുസ്ലിമീങ്ങളിൽ നിന്നും, ആ മുസ്ലിങ്ങളായ മാതാപിതാക്കളിൽ നിന്നും ഓടി രക്ഷപ്പെടണം. ഇതൊക്കെയാണ് പഠിപ്പിക്കപ്പെടുന്നത്. അപ്പൊ ആ കൊച്ചു കുഞ്ഞുങ്ങളെ അങ്ങനെ പഠിപ്പിക്കപ്പെടുന്നെങ്കിൽ മതം മാറ്റിക്കൊണ്ടുപോകുന്ന ആൾക്കാരെ ഇവരേത് രൂപത്തിലായിരിക്കും പഠിപ്പിക്കുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ നാട് എത്രമാത്രം പിന്നോക്കം പോയി എന്ന് മനസ്സിലാക്കണമെങ്കിൽ 1 കിലോമീറ്ററിനകത്ത് എത്ര പള്ളികളുണ്ട്, എത്ര മദ്രസകളുണ്ട്, മതപഠന കേന്ദ്രങ്ങൾ എത്രയുണ്ട് എന്നാണ് നമ്മളിന്ന് പഠിക്കേണ്ടത്. അപ്പോൾ എന്നെ ആകർഷിച്ച ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഇത് 2 ദിവസം മുമ്പ് വന്ന വാർത്തയാണ്. എനിക്ക് പ്രത്യേകിച്ച് സമയം കിട്ടിയില്ല അതൊന്ന് നിങ്ങളെ കാണിക്കാൻ. അതുകൊണ്ട് നമുക്ക് ആ വാർത്ത ഒരുമിച്ചൊന്ന് കേൾക്കാം. നമുക്ക് ആ വാർത്ത കാണാം. സംസ്ഥാനത്തെ മദ്രസകളും സംസ്കൃത പഠന കേന്ദ്രങ്ങളും അടച്ചു പൂട്ടാൻ തീരുമാനിച്ച അസം സർക്കാർ. സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന മതപഠന കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടി സ്കൂളുകളാക്കി മാറ്റാനാണ് തീരുമാനമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി ചന്ദ്രമോഹൻ പത്താവരി അറിയിച്ചു. അസമിൽ മദ്രസ കേന്ദ്രങ്ങൾ അടച്ചു പൂട്ടാനും അതൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി മാറ്റണം എന്നുമാണ് അസം സർക്കാരിന്റെ തീരുമാനം. മുഖ്യമന്ത്രി സർബാനന്ദ് നോവാളിന്റെ നേതൃത്വത്തിൽ നടന്ന നിയമസഭാ യോഗത്തിലാണ് തീരുമാനം സ്വീകരിച്ചത്. മതപഠന കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടി സ്കൂളുകളാക്കി മാറ്റുമെന്ന് അസം വിദ്യാഭ്യാസ മന്ത്രി ഹിമന്ത ബിസ്വ ശർമ്മ പ്രഖ്യാപിച്ചിരുന്നു. മതഗ്രന്ഥങ്ങൾ പഠിപ്പിക്കാൻ സർക്കാരിന് പൊതുജനങ്ങളുടെ പണം ഉപയോഗിക്കാൻ സാധിക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇവിടെ മദ്രസയിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ കുടുംബങ്ങൾ അയ്യോ പട്ടിണിയാണ് എന്ന് നെഞ്ചിലിടിച്ച് നിലവിളിച്ചത് നമ്മുടെ മന്ത്രി തന്നെയായിരുന്നു. ജലീല് സഭയിൽ അവതരിപ്പിച്ചത് നമ്മൾ കണ്ടതാണ്. 5000 രൂപ പോലും ശമ്പളമില്ലാത്ത മദ്രസ അധ്യാപകർക്ക് വേണ്ടി ഫണ്ട് അനുവദിക്കണം. പിന്നീട് ഫണ്ട് അനുവദിച്ചതിന് മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി പിണറായി സർക്കാരിനെ വാനോളം പുകഴ്ത്തുകയുണ്ടായി. മറ്റ് സംസ്ഥാനങ്ങൾ ഏത് രൂപത്തിലാണ് പുരോഗതിയിലേക്ക് പോകുന്നത് എന്ന് കാണൂ. സർക്കാർ ഖുറാൻ പഠിപ്പിക്കുകയാണെങ്കിൽ ഭഗവത്ഗീതയും പഠിപ്പിക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അതാണ് പോയിന്റ്. ഒരു മതത്തിനു മാത്രം, ഒരു മതവിഭാഗത്തിനു മാത്രം എന്ത് പ്രത്യേകതകളാണുള്ളത്? സാധാരണക്കാരന്റെ നികുതി വാങ്ങി ഒരു മതം മാത്രം പഠിപ്പിച്ച് കുട്ടികളിൽ വർഗീയത കുത്തിവയ്ക്കുകയും അതുവഴി ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടിയുള്ള ജിഹാദികളുടെ പ്രവർത്തനം എളുപ്പമാക്കാനും പൊതു ഖജനാവിൽ നിന്ന് പണമെടുക്കുന്നത് നെറികേടല്ലേ? അങ്ങനെയാണെങ്കിൽ മറ്റു ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹിസ്റ്ററി, ജോഗ്രഫി തുടങ്ങിയ വിഷയങ്ങളൊക്കെ മാറ്റിവെച്ച് സ്കൂളുകളിൽ ഇത് പഠിപ്പിക്കട്ടെ. ഭഗവത്ഗീതയും ബൈബിളും ഖുർആനും ഒക്കെ പഠിപ്പിച്ച് പരസ്പരം മതങ്ങൾ പറഞ്ഞ് തമ്മിലടിക്കട്ടെ. അതല്ലേ കുറച്ചുകൂടി ഭംഗി. പൊതുഫണ്ടും ഉപയോഗിച്ച് മതപഠനം സാധ്യമല്ലെന്നും സർക്കാർ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന എല്ലാ മദ്രസകളും സംസ്കൃത വിദ്യാലയങ്ങളും അടച്ചുപൂട്ടുമെന്നും അസം വിദ്യാഭ്യാസ ധനമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ അറിയിച്ചു. ഇത് നിയമസഭയിൽ ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ച സർക്കാർ നയമാണ്. സർക്കാർ ധനസഹായത്തിൽ ഇനി ഇവിടെ വിദ്യാഭ്യാസം ഉണ്ടാവില്ല, അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഔദ്യോഗിക വിജ്ഞാപനം നവംബറിൽ പുറപ്പെടുവിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മനസ്സിലായല്ലോ ഏത് രൂപത്തിലാണ് അവരൊക്കെ പുരോഗതിയെ കുറിച്ച് ചിന്തിക്കുന്നത്. നമ്മളിപ്പോഴും എങ്ങനെയാണ് ശരീഅത്തു നിയമം ഇവിടെ നിലനിർത്തുന്നത്? പോളിഗമി പോലെയുള്ള, അതായത് ബഹുഭാര്യത്വം പോലെയുള്ള 1400 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള നിയമങ്ങൾ എങ്ങനെ ഇവിടെ തിരിച്ചു കൊണ്ടുവരാം? എത്ര പെണ്ണിനെ നമുക്ക് ഒറ്റയടിക്ക് തൊലാക്ക് പറഞ്ഞ് വിധവകളാക്കാം? അങ്ങനെ ആ വിധവകളാക്കുന്ന വിധവകളാക്കപ്പെടുന്ന സ്ത്രീകളുടെ മക്കളെ കൊണ്ട് നമുക്ക് സമ്പന്നരാകാം. അനാഥാലയങ്ങൾ കെട്ടിപ്പൊക്കി അതിന്റെ പേരിൽ അവരെ ചൂഷണം ചെയ്ത് എങ്ങനെ നമ്മുടെ മക്കളെ മൾട്ടി ഫെസിലിറ്റീസ് ഉള്ള വിദ്യാഭ്യാസം കൊടുക്കാം? മറ്റ് യൂറോപ്യൻ കൺട്രീസിൽ വിട്ടിട്ട് കുട്ടികളെ ജൂതന്മാരുടെ വിദ്യ അഭ്യസിപ്പിക്കാം എന്നൊക്കെ നമ്മളൊന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ ഇവിടെ നിലനിന്നല്ലേ മതിയാകൂ? നമുക്ക് ശരീരത്തിനെ സംരക്ഷിക്കണ്ടേ? സ്വീകാര്യ മദ്രസകൾക്കോ സംസ്കൃത പാഠശാലകൾക്കോ പ്രവർത്തിക്കുന്നതിന് തടസ്സമില്ല. മദ്രസകൾ അടയ്ക്കുന്നതോടെ പ്രശ്നത്തിലാകുന്ന കരാർ അധ്യാപകരെ വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള സ്കൂളുകളിലേക്ക് മാറ്റാൻ സാധ്യതയുണ്ടെന്നും അറിയുന്നു.
614 എയ്ഡഡ് മദ്രസകളും 100 സംസ്കൃത പഠനശാലയുമാണ് അസമിലുള്ളത്. ബിജെപിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ മദ്രസകൾ അടച്ചുപൂട്ടുകയാണെങ്കിലും അടുത്ത വർഷം നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ അധികാരത്തിലേറുന്ന തങ്ങളുടെ സർക്കാർ അവ വീണ്ടും തുറക്കുമെന്ന് AUDF നേതാവ് ബദ്രുദ്ദീൻ അജ്മൽ പറഞ്ഞു. അതേസമയം പുതിയ നിയമത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തുള്ള എല്ലാ സംസ്കൃത പഠന കേന്ദ്രങ്ങളും കുമാർ ഭാസ്കർ വർമ്മ സംസ്കൃത സർവകലാശാലയ്ക്ക് കൈമാറാനാണ് തീരുമാനമെന്ന് മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാൾ അറിയിച്ചു. സ്വകാര്യ മദ്രസകളുടെ കാര്യത്തിൽ തീരുമാനം സ്വീകരിച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മതപഠനവുമായി ബന്ധപ്പെട്ട നിലവിലുള്ള നിയമങ്ങൾ റദ്ദാക്കും. അടുത്ത ശീതകാല സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച് ബില്ല് അവതരിപ്പിക്കാനാണ് തീരുമാനം. December 28 നിയമസഭാ ശീതകാല സമ്മേളനം ആരംഭിക്കുന്നത്. മദ്രസകൾ ഏറ്റെടുത്ത് പൊതുവിദ്യാലയങ്ങളാക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ ഇസ്ലാമിക സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്ന സാഹചര്യത്തിലാണ് നിലപാട് വ്യക്തമാക്കി സർക്കാർ രംഗത്ത് വന്നത്. ജനങ്ങൾ നമ്മൾ അങ്ങനെയാണല്ലോ, കാരണം ഏത് തരത്തിലുള്ള പുരോഗമന പ്രവർത്തനങ്ങൾ ആര് കാഴ്ചവെച്ചാലും ശരി, അതിനെതിരിൽ അണിനിരക്കാൻ നമ്മുടെ ആൾക്കാരുണ്ടാകും. ഇവിടെ ലക്ഷദ്വീപിൽ മെഡിക്കൽ കോളേജ് വന്നപ്പോൾ ഏയ് ശവം തുന്നിക്കീറുന്ന പരിപാടി ഹറാമാണ്. ഇപ്പോൾ അവർ തന്നെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഏയ് പാടില്ല, കാഫിറിൻ്റെ ഭാഷയാണ്, നരകത്തിലെ ഭാഷയാണ്, നമുക്കത് വേണ്ടാന്ന് പറഞ്ഞു. ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നത് കണ്ടില്ലേ? കമ്പ്യൂട്ടർ വന്നപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലുള്ള പുരോഗമനം. എന്തിന് വിവാഹമോചിതയായ സ്ത്രീക്ക് ഭർത്താവിൽ നിന്നൊരു മെയിൻ്റനൻസ് ജീവനാംശം കൊടുക്കണം എന്ന് പറഞ്ഞ് 1973 ഇന്ദിരാഗാന്ധി സർക്കാർ അങ്ങനെ ഒരു നിയമം പാസാക്കിയപ്പോൾ അതിനെതിരെയും അണിനിരന്നവരാണിവർ. എങ്ങനെയുള്ള സ്ത്രീകളാണ്? സ്വന്തം ബീജത്തിൽ പിറന്ന മക്കളെ പ്രസവിച്ചു വളർത്താൻ കഷ്ടപ്പെടുന്നവർ. എതിർഭാഗത്തുള്ളതാരാ? തൻ്റെ മക്കളാണ്. ആ മക്കൾക്കു കൂടി അനുഭവിക്കാനുള്ള ജീവനാംശം, കുട്ടികൾക്കൊരു ചെലവ് അതുപോലും പാടില്ലെന്ന് പറഞ്ഞ് ഇവിടെ ധർണ നടത്തിയ ആൾക്കാരാണ്. അപ്പോൾ പിന്നെ ഇത് പറയാനുണ്ടോ? മദ്രസ പൂട്ടിയാൽ ഞങ്ങൾ എങ്ങനെയാണ് പ്രകൃതി വിരുദ്ധ പീഡനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്? ഏ, സ്വർഗത്തിൽ തന്നെ അള്ളാഹു ചെറിയ പയ്യന്മാരെ നൽകുമെന്നല്ലേ പറഞ്ഞത്? ഇവിടെ വെച്ച് ഞങ്ങൾക്ക് പരിശീലനം നേടേണ്ടതില്ലേ? അതുപോലെ ചെറിയ കുട്ടികളെയൊക്കെ ചുമ്മാ ഒന്ന് തൊട്ടും തടവിയും തലോടിയും, അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ് ഇവർക്കൊക്കെ. കാരണം പീഡനമെന്ന് അടിച്ചു നോക്കിയാൽ ഏറ്റവും കൂടുതൽ മദ്രസ ഉസ്താദുമാർ വരുന്നത് എന്തുകൊണ്ടാ? പിന്നെ സർക്കാർ ചെലവ് കൂടി കൊടുത്താൽ പൂർണ്ണമായി. നികുതി പണം കൊണ്ട് ഖുറാൻ പഠിപ്പിക്കുന്നത് ശരിയല്ല. അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ നമ്മൾ അതേ രീതിയിൽ ഭഗവത്ഗീതയും ബൈബിളും പഠിപ്പിക്കണം. അതുകൊണ്ട് മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് തീരുമാനമെന്നും സർക്കാർ അറിയിച്ചു. മദ്രസകൾ പൊതുവിദ്യാലയങ്ങളാക്കി മാറ്റുന്നത് സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വലിയ മുതൽക്കൂട്ടാകും. വികസന കാര്യത്തിലും വിദ്യാഭ്യാസ പുരോഗതിയുടെ കാര്യത്തിലും സംസ്ഥാനത്തെ BJP സർക്കാർ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ വ്യക്തമാക്കി. അസം സർക്കാരിന്റെ കീഴിൽ 614 മദ്രസകളാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. 57 പെൺകുട്ടികൾക്ക് മാത്രമായും 3 ആൺകുട്ടികൾക്ക് മാത്രമായും 584 സഹവിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അതേസമയം ബംഗാളിലെ മദ്രസകൾ മതതീവ്രവാദത്തിന്റെ വിളനിലമാകുന്നുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പശ്ചിമബംഗാളിലെ ബർദ്വാൻ മുർഷിദാബാദ് ജില്ലകളിൽ ചില മദ്രസകൾ ബംഗ്ലാദേശി ഭീകര സംഘടനയായ ജമാഅത്തുൽ മുജാഹിദീന്റെ ആശയ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ട് ഉള്ളതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അല്ലെങ്കിലും കുട്ടികളിലേക്ക് മതം ഇഞ്ചക്ട് ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയൊരു കേന്ദ്രം മദ്രസ തന്നെയല്ലേ? അപ്പോൾ ഈ മുജാഹിദീൻ എന്ന് പറഞ്ഞ സംഘടന തന്നെ, നമ്മുടെ നിച്ച് ഓഫ് ട്രൂത്തിലെ എം എം അക്ബർ തന്നെ മുജാഹിദ് നേതാവാണ്. അപ്പോൾ കണ്ടില്ലേ കുട്ടികളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന്? അവിടെ നിന്ന് തന്നെയാണ് ഇത്തരം തീവ്രവാദങ്ങൾ വളർന്നു പന്തലിക്കുന്നത്. ബാലുശ്ശേരി എത്രയോ സ്ഥലങ്ങളിൽ പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ ഇത് ഇസ്ലാമിക രാജ്യമാക്കി മാറ്റും. പള്ളി മെമ്പറുകൾ സുന്നികളുടെ മർക്കസ് ദഅവയൊക്കെ അടച്ചു പൂട്ടിയിട്ട് ഞങ്ങൾക്ക് അത് വിട്ടുതന്നാൽ 10 കൊണ്ട് കേരളത്തെ മൊത്തം ഞങ്ങൾ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റിത്തരാം എന്ന് പബ്ലിക് വേദിയിൽ വന്ന് വെല്ലുവിളിച്ച ആളാണ് അദ്ദേഹം. പിന്നെ പറയാനുണ്ടോ? സർക്കാർ നേരത്തെ തന്നെ ജമാഅത്തുൽ മുജാഹിദീനെ ഭീകരവാദ സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ജമാഅത്തുൽ മുജാഹിദീൻ ബംഗ്ലാദേശ് പശ്ചിമബംഗാൾ അതിർത്തിയിൽ തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങൾ വ്യാപകമായി സ്ഥാപിച്ചിട്ടുണ്ട്. ലഷ്കർ ഇ ത്വയ്ബ പോലെയുള്ള പാകിസ്ഥാനി ഭീകരവാദ സംഘടനകളിൽ നിന്ന് ഇവർക്ക് വ്യാപകമായ തോതിൽ സഹായം ലഭിക്കുന്നുണ്ട്. ഭീകരവാദികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനോടൊപ്പം അതിർത്തി വഴി വ്യാപകമായി കള്ളനോട്ട പ്രചരിപ്പിക്കാനും ഇത്തരം സംഘങ്ങൾ ഊർജിതമായി ശ്രമിക്കുന്നതായി ദേശീയ അന്വേഷണ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്. മനസ്സിലായില്ലേ? അപ്പോ ഞാൻ ഇതിനെ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം നമ്മൾ എന്തെങ്കിലും പറഞ്ഞാല് നമ്മൾ പറഞ്ഞു എന്നാകും.
ഇതാകുമ്പോൾ പബ്ലിക്കായിട്ട് വന്ന ഒരു വാർത്തയാണ് ഞാനെടുത്തത്, ന്യൂസ് ചാനലിലെ വാർത്ത. അത് കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അത് കേൾപ്പിച്ചത്. ഇനി ഇതിലും ഇവർ പറയും ഇതേ ഇസ്ലാമിനോടുള്ള വിരോധം കൊണ്ട് പറയുന്നതാണ് എന്ന് പറയും. എന്തുകൊണ്ടാണ് ഇസ്ലാമിനോട് വിരോധമുണ്ടായിത്തീരുന്നത് എന്നിവർ മനസ്സിലാക്കുന്നേയില്ല. ശരി, ആർക്കെങ്കിലുമൊക്കെ വെളിവ് വീഴുന്നെങ്കിൽ വീഴട്ടെ എന്ന് വിചാരിക്കാം. നമുക്കിനി വീണ്ടും കാണാം. നന്ദി.